ആദിവാസി ഊരുകളിലേക്ക് പുറത്തു നിന്നുള്ളവർ പ്രവേശിക്കുന്നതിന് പാസ് ഏർപ്പെടുത്തിയ നടപടിയിൽ പ്രതിഷേധം. പട്ടികവർഗ വകുപ്പ് ഊരുകളെ കാഴ്ച ബംഗ്ലാവുകളാക്കുകയാണെന്ന് വയനാട് ആദിവാസി വനിതാ പ്രസ്ഥാനം പ്രസിഡന്റ് കെ അമ്മിണി ആരോപിച്ചു. ആദിവാസി ഊരുകൾ കാഴ്ച ബംഗ്ലാവുകളല്ല, അതുപോലെ തന്നെ അതീവ സുരക്ഷിത മേഖലയും അല്ല. പിന്നെ എന്തിനാണ് ഊരിൽ പ്രവേശിക്കുന്നതിന് പാസ് ഏർപ്പെടുത്തുന്നത്? പട്ടികവർഗ ഡിപ്പാർട്ട്മെന്റ് ആദിവാസികളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ മാത്രം നിർവഹിച്ചാൽ മതി, ആദിവാസികളുടെ കാര്യത്തിൽ രക്ഷാകർത്തൃത്വം ഏറ്റെടുക്കേണ്ട കാര്യമില്ലെന്നും, ആദിവാസി ക്ഷേമം ആണ് ലക്ഷ്യമെങ്കിൽ ആദ്യം ആദിവാസികളുടെ വികസനത്തിനായി കേന്ദ്രം പാസാക്കിയ നിയമങ്ങൾ പഞ്ചായത്തുകൾ നടപ്പിലാക്കട്ടെ എന്നും, പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ഇക്കാര്യത്തിൽ ഒരു നടപടിയും ചെയ്യാത്ത ഗവൺമെന്റ് ആണ് ആദിവാസികളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതെന്നും ആദിവാസി വനിതാ പ്രസ്ഥാനം പ്രസിഡന്റ് കെ അമ്മിണി പറഞ്ഞു. ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിൽ ഏതെങ്കിലും ഒരു ആദിവാസി ഊരിൽ നിന്നൊരു പരാതി കൊടുത്താൽ അതിന് വേണ്ടത്ര കേൾക്കാനോ അല്ലെങ്കിൽ ആ പരാതിക്ക് ഒരു പരിഹാരം ഉണ്ടാകാൻ പോലും ഇവിടുത്തെ ഡിപ്പാർട്ട്മെന്റ് ശ്രമിക്കുന്നില്ല. അനാവശ്യമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഓർഡർ തന്നെയാണ്, അല്ലാതെ ഇതുകൊണ്ട് ആർക്കും ഒരു നേട്ടമല്ല. പക്ഷേ ഈ കേൾക്കുന്ന ആളുകൾ ഇത് കണ്ടു കഴിഞ്ഞാൽ എന്തായാലും അകത്തേക്ക് പോകുമ്പോൾ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു കാരണം പറഞ്ഞുകൊണ്ട് വല്ലരും തടഞ്ഞു വെച്ചെന്തെങ്കിലും വിഷയം ഉണ്ടാക്കി കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ പാസ് ഉണ്ടാകത്തില്ല. അപ്പോൾ അവരെ പിടിച്ച് മാവോയിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആരോ കൂട്ടം കൂടിയിട്ടുള്ള മീറ്റിങ്ങളായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇനി അറസ്റ്റ് ചെയ്യാനും സാധ്യത ഉള്ളതാണിത്. ആദിവാസി വികസനത്തിന് അനുവദിക്കുന്ന കോടിക്കണക്കിന് രൂപ പതിറ്റാണ്ടുകളായി തട്ടിയെടുക്കുന്ന ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ലോബികൾ ആദിവാസികളുടെ വികസനത്തെ പരിപൂർണമായും തകർത്തിരിക്കുകയാണെന്നും കെ അമ്മിണി പറഞ്ഞു. റിപ്പോർട്ടർ വയനാട്.